നമസ്കാരം, ഗിരീഷ് വേണ്ടവളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭക്ഷണ പ്രിയരുടെ മൂന്നാമത്തെ മീറ്റിംഗ് നമ്മുടെ കൊടുങ്ങല്ലൂർ മതിലകത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കണം. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചങ്ങാതിമാരോട് ചോദിച്ചു. നമസ്കാരം എല്ലാരും, ഫുൾ ഓൺ ഫുൾ പവറിലുള്ള എന്തൊക്കെ പരിപാടികളാണ് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറയാമോ? എന്താണ് പരിപാടി? അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളോട് സ്റ്റാർട്ടൊക്കെ കഴിച്ച് പെരിഞ്ഞണ ബീച്ചിന് അസ്തമയം കാണാൻ വേണ്ടി എത്തിയതാണ്. അസ്തമയം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അസ്തമയത്തിന്റെ കാഴ്ചകൾ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് കാണിച്ചു കൊടുക്കാല്ലേ? Everybody let's go, it's a new era, just got to realize we're just the same. Yeah, look over there, he looks different, she looks different, not anymore. Puthiyoru udayathin thirigal kolutta alangil kalari kadaiyadu paada thurigal parakkana kaligalum kaana va 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 ഇവിടെ മീറ്റപ്പിന്റെ പരിപാടി ആ മെയിൻ പരിപാടിയിലേക്ക് കടക്കാൻ പോലെയാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് പരിചയപ്പെടട്ടാ. ഓക്കെ, അലി കെ കെ പാടൂർ. ഓക്കെ, ഇക്ബാൽ പാടൂർ. നാസർ പാടൂർ. ബാബു ചക്രപ്പാടം പെരിഞ്ഞണം. അപ്പൊ എന്റെ സുഹൃത്തുക്കളെല്ലാരെയും പരിചയപ്പെടില്ല, ഒപ്പം ഞാനും ഉണ്ട്. പിന്നെ ഈ ഭക്ഷണ പ്രിയരുടെ കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ ചങ്ങാതി പറയുള്ളൂ. എല്ലാവർക്കും ഒരിക്കലും കൂടി നമസ്കാരം. ഞങ്ങൾ ഭക്ഷണ പ്രിയരുടെ കൂട്ടായ്മയാണ്. പല ഭാഗത്തുനിന്നും, കേരളത്തിലെ പല ഭാഗത്തുനിന്നും വന്നവരാണ് ഇന്ന് കൂടിയിട്ടുള്ളത്. ഞങ്ങളിപ്പോ ഇത് മൂന്നാമത്തെ മീറ്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്. ഞങ്ങൾ പെരിഞ്ഞണം ബീച്ചിൽ പോയി അസ്തമയം കണ്ടു, കുറെ ഫോട്ടോഗ്രാഫ്സ് എടുത്തു. ഇന്ന് ഇവിടെ മതിലകത്ത് ബ്രേക്ക് സോൺ എന്നുള്ള കഫേയിൽ ഞങ്ങൾ കൂടിച്ചേരിക്കാണ്. ഇന്ന് ഈ സായാഹ്നം ഭക്ഷണ പ്രിയരുടെ ആഹ്ലാദിക്കാനുള്ള ഒരു നിമിഷമാണ്. നമുക്ക് ജീവിതം കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. പല ആളുകളും നമ്മൾ സ്വരൂപിച്ചും പണം സ്വരൂപിച്ചും നമുക്ക് മാത്രം കിട്ടാത്തൊരു അവസ്ഥയാണ്. നമുക്ക് സന്തോഷിക്കേണ്ട ദിനങ്ങളാണ് ഇനി കടന്നു പോകുന്നത്. പല ദുരന്തങ്ങളും നമ്മൾ നേരമുക കണ്ട ഈ അവസരങ്ങളിൽ എല്ലാവരും സന്തോഷത്തോടെ ഈ ഗ്രൂപ്പിലേക്ക് വന്നു ചേർന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കലും കൂടി ഈ ബ്രേക്ക് സോണിൽ നടക്കുന്ന ഭക്ഷണപ്രിയ കൂട്ടായ്മയ്ക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോ നമ്മളുടെ ഈ പരിപാടി ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. കാരണം എന്തെങ്കിലും ഇതൊരു വേറിട്ട ഒരു കൺസെപ്റ്റാണ്. കാരണം എല്ലാ ആൾക്കാർക്കും എല്ലായിടത്തും പല ഭക്ഷണങ്ങളും പല കാര്യങ്ങളൊക്കെ എത്തി നോക്കുള്ളൂ. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മളുടെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങള് നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ രീതിയിൽ കിട്ടാനും എങ്ങനെയുള്ള ഒരു ഐഡിയ, അതിനെ പറ്റി നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഉദിച്ചതെന്നാണ് നമ്മൾ ചോദ്യം. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഇന്ന് കണ്ടവരുണ്ട്, ഭക്ഷണമായിട്ട് അറിയുന്നവരുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അതേമാതിരി കോളേജ് സ്കൂൾ ബന്ധങ്ങളിൽ കൂടെ പരിചയപ്പെട്ടവരുണ്ട്. നമ്മൾ ഏത് സന്തോഷത്തിൻ്റെ വേളയിലും ഒത്തുചേരുന്ന വേളയിലും ഭക്ഷണം നമ്മളെ പ്രധാന വിഷയമാണ്. അതുകൂടാതെ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഭക്ഷണം ഒരു അവിഭാജ്യ ഘടകമാണ്. അത് ആരോഗ്യമുള്ള ഭക്ഷണം, ഹെൽത്തി ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ്, ഡെലീഷ്യസ് ഫുഡ് എന്ന ഭക്ഷണത്തിൽ പല വെറൈറ്റികളുണ്ട്. നമ്മളെല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നു, അസുഖങ്ങൾ വരുത്തുന്നു, അതുകൂടാതെ പിന്നീട് ഭക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നു. ഇതിനെല്ലാം മാറിയിട്ട് രുചിയുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം കേരളത്തിൽ എവിടെ ചെന്നിരുന്നാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ ചെന്നിരുന്നാലും എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു സെർച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതല്ല, നമ്മൾ പൈസ കൊടുത്ത് കഴിച്ചതിന് ശേഷം അബദ്ധം പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ബ്ലോഗുകൾ കണ്ടിട്ട് നമ്മൾ വലിയ പൈസ ചിലവാക്കിയിട്ട് നമ്മൾ പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളിലും റിസോർട്ടുകളിലൊക്കെ പോയി നമ്മൾ പൈസ ചിലവാക്കി നമ്മളെ ശരീരം കേടാക്കി വയറ് കേടാക്കി തിരിച്ചു വരുന്ന പൈസ വേസ്റ്റാക്കി വരുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. എത്തിയിട്ടുള്ള എല്ലാവരും നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്.
ഇന്ന് കണ്ടവരുണ്ട്, വർഷങ്ങളായിട്ട് അറിയുന്നവരുണ്ട്, കൂടപ്പുറപ്പുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അതേമാതിരി കോളേജ് സ്കൂൾ ബന്ധങ്ങളിൽ കൂടെ പരിചയപ്പെട്ടവരുണ്ട്. നമ്മൾ ഏത് സന്തോഷത്തിൻ്റെ വേളയിലും ഒത്തുചേരുന്ന വേളയിലും ഭക്ഷണം നമ്മുടെ പ്രധാന വിഷയമാണ്. അതുകൂടാതെ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഭക്ഷണം ഒരു അവിഭാജ്യ ഘടകമാണ്. നമ്മളെല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നു, അസുഖങ്ങൾ വരുത്തുന്നു, അതുകൂടാതെ പിന്നീട് ഭക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നു. ഇതിനെല്ലാം മാറിയിട്ട് രുചിയുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം കേരളത്തിൽ എവിടെ ചെന്നിരുന്നാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ ചെന്നിരുന്നാലും എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു സെർച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതല്ല, നമ്മൾ പൈസ കൊടുത്ത് കഴിച്ചതിന് ശേഷം അബദ്ധം പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ബ്ലോഗുകൾ കണ്ടിട്ട് നമ്മൾ വലിയ പൈസ ചിലവാക്കിയിട്ട് നമ്മൾ പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളിലും റിസോർട്ടുകളിലൊക്കെ പോയി നമ്മൾ പൈസ ചിലവാക്കി നമ്മളെ ശരീരം കേടാക്കി വയറ് കേടാക്കി തിരിച്ചു വരുന്ന പൈസ വേസ്റ്റാക്കി വരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭക്ഷണത്തെ കുറിച്ച് ഒരു എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾക്ക് ഈ ഗ്രൂപ്പിലൂടെ മെസ്സേജ് കിട്ടും. ഞങ്ങൾക്ക് മുൻപൊരു അനുഭവം ഉണ്ടായിരുന്നു. റിസ്വാൻ ഞങ്ങളെല്ലാവരും ജനുവരിയിൽ കാശ്മീരിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ കേരളത്തിലെത്തിയാണല്ലോ നല്ലൊരു ഭക്ഷണം കഴിക്കണം, കേരള ഫുഡ് കഴിക്കണം, പാലക്കാട് കോയമ്പത്തൂർ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടും പാലക്കാട് ഞങ്ങൾ ഉച്ചയ്ക്ക് വരുമ്പോൾ നല്ല നാടൻ വിഭവങ്ങളും പച്ചക്കറി പ്രത്യേകിച്ചും ഒരുക്കേണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗിരീഷ് വെണ്ണല ഞങ്ങൾ അടക്കം കാശ്മീർ തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് യാത്രകൾ ചെയ്ത ആളുകളാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഫുഡുകളെ കുറിച്ച്, പഞ്ചാബി ഫുഡുകളെ കുറിച്ച്, അപ്പോൾ നമ്മളെല്ലാവരും അതൊരു വിദേശത്ത് ജോലി ചെയ്യുന്ന പലരുമുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ നാനാ തുറകളിലുള്ള ആളുകളാണിത്. അപ്പോൾ നിങ്ങളെ ബന്ധങ്ങളും നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ ഈ ഭക്ഷണ ക്ലിയർ ഗ്രൂപ്പ് വളരെ സജീവമാവുകയും ഇതിലാർക്കും മെമ്പർഷിപ്പ് ഫീ ഇല്ല, അതല്ലെങ്കിൽ വേറെ ചിലവുകളൊന്നുമില്ല, വാട്സപ്പ് ഗ്രൂപ്പാണ്. അതുകൂടാതെ നമ്മളാകെ ചെയ്യുന്നത് വളരെ സുതാര്യമായിട്ട് നമ്മൾ ഇതേമാതിരി ഒരു വേദി ഒരുക്കുന്നു, നമ്മൾ പ്രവർത്തകരെ വിളി നമ്മളെ അംഗങ്ങളെ വിളിക്കുന്നു, അവിടെ നമ്മൾ ടൈൻ സെറ്റ് ചെയ്യുന്നു, ഒരു ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, അവിടെ ചിലവാകുന്ന പൈസ നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കുന്നു. ഒരു രൂപ പോലും നമ്മൾ വേസ്റ്റാക്കാതെ വളരെ നന്നായിട്ട് നല്ല ഹൈജീൻ ഹെൽത്തി ഫുഡ് കഴിച്ച് ഒരു ഡിന്നർ ഒരു ദിവസം ചിലവഴിക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള കൺസെപ്റ്റ്. അത് വർഷത്തിലൊരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയായിട്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റും. അതുകൂടാതെ ഒരു ഇൻഫർമേഷനും അതോടൊപ്പം നമ്മുടെ ഈ സഹോദര്യം സുഹൃത്ത് ബന്ധങ്ങളും എന്നും മരണം വരെ കൂട്ടിയുറപ്പിച്ച് കൂട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ആഗ്രഹം തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു കൂടി വെൽക്കം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക്. ഞങ്ങൾ ഈ ഗ്രൂപ്പ് കൊണ്ട് പ്രധാനമായിട്ട് നമുക്കുണ്ടായ ഒരു മെച്ചം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം ഒന്നും കൂടെ ഒരു വീട്ടു ബന്ധമായിട്ട് മാറി, അത്രയും സുഹൃത്തുക്കളായി. മെയിനായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുക നല്ല ഫുഡുകൾ എവിടെ കിട്ടും, അതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഡെസ്റ്റിനേഷനിൽ പോയിട്ട് പെട്ടെന്നൊരു ഫുഡ് വേണമെങ്കിൽ നമ്മളീ ഗ്രൂപ്പിൽ പറയുമ്പോൾ അവർ നമുക്ക് അറിയിക്കും ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടലുണ്ട്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതിൽ കൂടുതൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ ബന്ധങ്ങൾ തന്നെ വളരെ അടുത്താണ്, പരസ്പരം എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു സംഭവമായിട്ടാണ് ഈ ഗ്രൂപ്പിൻ്റെ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമസ്കാരം. നമ്മൾ ഭക്ഷണം തേടി, രുചിയുള്ള ഭക്ഷണം തേടി കിലോമീറ്ററോളം സഞ്ചരിക്കുന്നവരാണ് പലരും. 200 കിലോമീറ്ററൊക്കെ ദൂരം സഞ്ചരിച്ചിട്ട് ഭക്ഷണം എന്തെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കഴിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ എൻ്റെ പോളിസി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾ അതാത് നാട്ടിലെ ഭക്ഷണം കഴിക്കുക. പതിമൂന്ന് രാജ്യങ്ങളിൽ സഞ്ചരിച്ച ആളാണ്, ഗൾഫ് രാജ്യങ്ങളിൽ കൂടെ. അപ്പോൾ അതാത് നാട്ടിൽ ചെന്നത് അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം എന്തായാലും ഭക്ഷണം കഴിച്ച് നോക്കുക ഇവിടെ എന്നുള്ള പോളിസിയാണ്. ഇവിടെ അങ്ങനെ തന്നെ ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത ഭക്ഷണങ്ങൾ, വടക്കൻ ജില്ലകളിൽ വേറെ ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതാത് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അതാത് സമയത്ത് കഴിച്ച് തൃപ്പത്തിപ്പുഴ അങ്ങനെയുള്ള ഈ കൂട്ടായ്മക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടായിരുന്നു. നല്ല ഭക്ഷണങ്ങൾ കിട്ടുക എന്ന് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പല സ്ഥലങ്ങളിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് രുചിക്കാനുള്ള ഒരു അവസരം ഇതിൽ കിട്ടുകയാണ്. കാരണം ഇപ്പോൾ നേരത്തെ നമ്മുടെ മെയിൻ പറഞ്ഞ പോലെ ഇത് എവിടെ എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതും എവിടെ ചെന്നാൽ ഏത് നേരത്ത് കിട്ടുമെന്നുള്ളതും പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമുക്ക് ഇന്ന സ്ഥലത്ത് ഭക്ഷണം കിട്ടുക. അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിൽ പരിചയപ്പെട്ട ആൾക്കാരെല്ലാം ഹോട്ടൽ ബിസിനസ്സും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇവർക്ക് ഒരുപാട് അനുകൂലങ്ങൾ ഇതുകൊണ്ട് കാരണം പല ആൾക്കാരും പല ടേസ്റ്റുകളനുസരിച്ചുള്ള ഭക്ഷണം കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ അവരുടെ ഹോട്ടലിലും സജ്ജീകരിക്കാനും മറ്റുള്ളതിനും ഒരു സൗകര്യം കിട്ടും. തീർച്ചയായും ഈ കൂട്ടായ്മ കൊണ്ട് കുറേ ഭക്ഷണപ്രിയർക്ക്
ഒരുപാട് ഭക്ഷണം കിട്ടും. അതിനേക്കാൾ ഉപരി പല ആൾക്കാർക്കും പല രീതിയിലും പല ഉയർച്ചകൾക്കും നേട്ടമുണ്ട്. ഈ കൂട്ടായ്മ ഒരു വലിയ കൂട്ടായ്മയായിട്ട് ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അംഗങ്ങളെ നമുക്ക് ഇതിൽ കൂട്ടാം. ഇത് ഒരു വരും കാലങ്ങളിൽ ഒരു ഭക്ഷണപ്രിയരോടെ ഒരു നല്ല കാര്യം. എല്ലാ കാലത്തും ഭക്ഷണം കഴിക്കുന്നത് വലിയ പ്രശ്നമാണ് എന്ന് പറയും. പക്ഷെ കഴിക്കാൻ പറ്റാത്ത കാലത്ത് കഴിക്കാൻ പറ്റില്ല, പറ്റുന്ന കാലത്ത് കഴിക്കാന്നൊരു കോഴ്സിയുള്ള ആൾക്കാരാണ്. നമ്മൾ ഭക്ഷണമൊക്കെ നന്നായി കഴിച്ച് വളരെ സന്തോഷമായിട്ട് ബിരിയാണിയുടെ അവസരം ഉണ്ടാവട്ടെ. ഈ നാട്ടുകാരനാണ്, എൻ്റെ സുഹൃത്തിൻ്റെ മകനും കൂടിയാണ്. ദുബായിലും ഖത്തറിലുമായിട്ട് ഒരുപാട് ഹോട്ടൽ ശൃംഖലയിൽ ജോലി ചെയ്തൊരാളാണ്. ഇന്റർനാഷണൽ ഷെഫുകളെ കൂടിയാണ് പുള്ളി ജോലി ചെയ്തിട്ടിരുന്നത്. ഇദ്ദേഹമാണ് നമുക്ക് ഇന്നത്തെ ഇതിനു മുൻപും ഞങ്ങൾക്കൊരു വലിയ ട്രീറ്റ് തന്നിരുന്നു. അപ്പോൾ ഈ നാട്ടിൽ ഞങ്ങൾക്കൊരു മുത്തായിട്ട് കിട്ടിയതാണ്. നമ്മൾ നസീബ് ഫിഷ് ഓപ്പൺ ചെയ്യാൻ എൻ്റെ മുമ്പ് വർക്ക് ചെയ്യുന്നത് ദുബായ് ഗൾഫ് രാജ്യങ്ങളിൽ ഈ സീസ് കടയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. മോഡേൺ ക്യൂസിൻ ഇറ്റാലിയൻ ഇന്റർകോണ്ടിനൽ മോണിക്കുലർ ഫുഡിൻ്റെ ക്രിയേറ്റിവിറ്റി ഷെഫും കൂടിയാണ്. സോൾട്ടഡ് ബേക്കഡ് ഫിഷ് ആണ് ഇത്. ഇത് ഓൾമോസ്റ്റ് മൊറോക്കൻ ലബനീസ് സ്റ്റൈലിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇത്. പക്ഷേ ഇതിൽ നമ്മൾ ഒരു കേരള സ്റ്റൈലും വെസ്റ്റേൺ കൾച്ചറും മിക്സ് ചെയ്തിട്ട് ഇതിന് മാക്സിമം 35-45 മിനിറ്റ് ബാക്ക് ചെയ്ത് വെക്കാം. ഇതിൻ്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് സോൾട്ടും എഗ് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കം ചെയ്യണം. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഉള്ളിൽ ജ്യൂസി സ്ട്രെച്ചർ ആയിരിക്കും. അതിൽ നോർമൽ ബാക്ക് ചെയ്യുമ്പോൾ ഡ്രൈ ഫീലിംഗ് ഉണ്ടാവും, ഓൾമോസ്റ്റ് ജ്യൂസി. എന്നുവെച്ചാൽ ഒരു ബോയിലി കണ്ടിട്ടും പക്ഷേ ജ്യൂസി ഉണ്ടാവും. കഴിക്കാൻ ഫിഷിൻ്റെ പ്യുവർ ഫ്ലേവർ, ഇതൊരു ഫിഷ് കഴിക്കുമ്പോൾ പ്യുവർ ഫ്ലേവർ അത് ഫുൾ ഇതിനുള്ളിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാം. എന്നുവെച്ചാൽ ഇതിൽ നോർമലി കോട്ടിംഗ് ഉണ്ടാവില്ല, ഒറിജിനലി സോൾട്ട് ആയിരിക്കും. ഇല്ല, ഇത് കാരണം സ്പൈസി നോർമലി ഇത് ലെമൺ സോൾട്ട് ആൻഡ് പെപ്പർ ഒറിജിനൽ ഉണ്ടാക്കുന്നു. കുറച്ച് ഓറഞ്ച് ലെമൺ ഇതൊക്കെ നമ്മൾ സ്റ്റഫ് ചെയ്യുള്ളിൽ, പിന്നെ സോൾട്ട് ബ്ലാക്ക് പെപ്പർ ഓറഞ്ച് ജ്യൂസ് മാത്രം. ആ വീട്ടിൽ ഹോം മേഡ് ഉണ്ട്. ചില വീഡിയോ ആണെങ്കിൽ ഇതിങ്ങനെ അല്ലാന്ന്, പക്ഷേ ഇവിടെ ചിലവർക്ക് സോൾട്ട് അത് ഇഷ്ടപ്പെടില്ല. നോർമലി ഇതിൽ സ്കിന്ന് റിമൂവ് ചെയ്യില്ല, വിത്ത് സ്കിന്നും സോൾട്ട് ഇൻക്ലൂഡിങ് സ്കിൻ ചെയ്യുമ്പോൾ നമ്മളെ സോൾട്ടിനെ റിമൂവ് ചെയ്യുമ്പോൾ സ്കിന്നും കൂടി റിമൂവ് ചെയ്തു. അപ്പം മീറ്റിൽ ഒരിക്കലും സോൾട്ട് ഫ്ലേവർ ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഇന്ന് കിട്ടിയത് മീനി സ്കിന്ന് റിമൂവ് ചെയ്തത്. ഒറ്റക്കാരം കൊണ്ട് നമ്മൾ ഇങ്ങനെ ബനാന ലീവ് ചെയ്ത് സ്റ്റഫ് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഓവർ സോൾട്ട് ഫീൽ ചെയ്തു. ഫിഷ് മാത്രമല്ല, നമുക്ക് ചിക്കന ഡക്ക് ടർക്കി അതൊക്കെ കൈ കൈ കൈ. Oh, 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 oh.